ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഇവിടെ ഒരു വെട്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ട് വന്നിരിക്കുന്നത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ചില സ്ഥലങ്ങളിൽ ഇതിന് പൂക്കേക്ക് എന്നും പറയാറുണ്ട്. നമുക്ക് വീടിലേക്ക് ഇടുന്നാലോ. ബൗളിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 1 മുട്ടയ്ക്ക് 1/2 കപ്പ് പഞ്ചസാര പൗഡർ കറക്റ്റ് മധുരമായിരിക്കും. ഇത് വിസ്കോസ് സ്പൂണോ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പഞ്ചസാര പൗഡർ ആയതുകൊണ്ട് നന്നായി ഇളക്കി കൊടുത്താൽ മതി. ഒരു ബൗളിലേക്ക് ഒരു 2/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2/2 കപ്പാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ കുഴക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. 1/4 കപ്പോളം റവ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ അധികമാകാൻ പാടില്ല, 1/4 ടീസ്പൂൺ മതി. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 3 ടേബിൾസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. കുഴക്കുന്ന സമയത്ത് മൈദ ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കൈക്ക് ഒട്ടിപ്പിടിക്കുന്നത് പോലെയാണ്. നമുക്ക് കുഴച്ചതിന് ശേഷം ഒന്ന് കൈയൊന്ന് വൃത്തിയിൽ കഴുകിയിട്ട് വരിക. അതിനുശേഷം കൈക്ക് ഓയിലാക്കിയതിന് ശേഷം ഒന്ന് നന്നായി കുഴച്ചെടുത്താൽ മതി. ഇതിൻ്റെ മുകളിലും അടിയിലും ഒക്കെ നന്നായി ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നേരെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവ് 1 പകുതി എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതാണ്. നമ്മൾ ഏത് ഷേപ്പിൽ ഇത് ആയി കിട്ടും അത് നമുക്ക് കുഴക്കുന്ന സമയത്തൊക്കെ ഒരു കൈക്കൊക്കെ പിടിക്കുന്നത് പോലെയൊക്കെ തോന്നും. പക്ഷേ ഇത് ആ റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മുടെ കൈക്കല് ഓയിലൊക്കെ പുരട്ടിയതുകൊണ്ട് ഒന്നും എവിടെയും പിടിക്കുകയൊന്നും ചെയ്യില്ല. നമ്മൾ ഏത് ഷേപ്പാണോ ആക്കുന്നത് ആ രീതിയിലേക്ക് ഇത് വരും. ഇതിപ്പോൾ അധികം നോർമലായിട്ടും ചെയ്യാൻ പാടില്ല, തടിയും പാടില്ല. മീഡിയം സൈസ് എല്ലാ സ്ഥലത്തും ഒരേപോലെ ആക്കിയെടുക്കാം. ഇതിപ്പോൾ എല്ലാ സ്ഥലത്തിനും ഒരേപോലെ ആയിട്ടുണ്ട്. നമുക്ക് 2 സൈഡ് പോർഷൻ ഒന്ന് മുറിച്ച് മാറ്റാം. അതിനുശേഷം മുറിച്ചെടുക്കുക. ഒരേ വണ്ണത്തിൽ തന്നെ എല്ലാം മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. എല്ലാം ഇതേപോലെ തന്നെ കത്തിയെടുത്തതിന് ശേഷം 1/4 ഭാഗത്തോളം ഇതിൻ്റെ അടിയിൽ തട്ടുന്ന വിധത്തിൽ, നമ്മൾ അടിയിൽ ഇതായി പോകാനും പാടില്ല, 1/4 ഭാഗത്തോളം കത്തി തട്ടുന്ന വിധത്തിൽ മുറിച്ചു കൊടുക്കുക. തിരിച്ചും അതേ രീതിയിൽ തന്നെ മുറിച്ചു കൊടുക്കുക. അടിയിൽ തട്ടിയ മുറിഞ്ഞു പോകും. 1/4 ഭാഗത്തോളം തട്ടിയാൽ മതി. എന്നാലേ ഇത് നല്ല വിടർന്ന് വരികയുള്ളൂ എണ്ണയിലിടുന്ന സമയത്ത്. ഇതെല്ലാം ഞാൻ ഇതുപോലെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
medium size chuda ennele kittodukka adiyam chuda ennele kittodukkan padilla angane ittodutte kenjali veyam color maaruyen cheyum enna namak ullu vendu kittuyen cheyilla idu ettom vela prashna idane pina nannai fry cheyum eppa sradhikkanda oru kaaryane allengile ullu vegada vettayikku namak adu kittam purambagam kaana nalla morinju verum pakshe ullu vendu kittilla low flame thanne ittu vechu cook cheya ഒരു ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം കൂട്ടിയതിന് ശേഷം നമുക്ക് ഇത് പൊരി എടുക്കാം നമ്മുടെ വെട്ടേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ട്ടോ കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത് അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ താങ്ക്സ് ഫോർ വാച്ചിങ്